ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോ അമ്മു പൂമ്പാറ്റയും പൂക്കളെയും പരിചയപ്പെട്ടു അല്ലേ? പൂക്കൾക്ക് അമ്മു പൂമ്പാറ്റയെ കണ്ടപ്പോൾ അതിശയമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? കാരണം പൂക്കൾക്കൊക്കെ വെള്ള നിറമായിരുന്നു, അമ്മു പൂമ്പാറ്റയ്ക്കോ പല നിറത്തിലുള്ള വർണ്ണങ്ങളല്ലേ, പല നിറത്തിലുള്ള പുള്ളികൾ. അതുകൊണ്ടായിരുന്നു പൂക്കൾക്ക് അമ്മു പൂമ്പാറ്റയെ കണ്ടപ്പോൾ അതിശയമായത്. പൂക്കളൊക്കെ അമ്മു പൂമ്പാറ്റയോട് കുറച്ച് നിറം നൽകുമോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ അമ്മു പൂമ്പാറ്റ പൂക്കൾക്കൊക്കെ നിറം കൊടുത്തു. അപ്പോൾ വെള്ള പൂക്കൾക്കൊക്കെ മൊത്തത്തിൽ മാറ്റം സംഭവിച്ചു. എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അമ്മു പൂമ്പാറ്റ നിറം നൽകിയപ്പോൾ വെളുത്ത ചെമ്പരത്തി ചുവന്നു, ചെമ്പരത്തിക്ക് ചന്തം വന്നു. അതുകണ്ട് മറ്റു പൂക്കൾക്കും മോഹം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. അമ്മു മറ്റു പൂക്കൾക്കും നിറം നൽകി. പൂക്കൾ കാറ്റിൽ ആടി രസിച്ചു. പൂക്കൾക്ക് സന്തോഷമായി, ഒരാൾക്ക് മാത്രം സങ്കടം. ആർക്കായിരിക്കും സങ്കടം? നമുക്ക് നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രവർത്തനമുണ്ട്, നിറം നോക്കി വരച്ചു യോജിപ്പിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം പൂക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് നടുവിലായി നിറങ്ങളുടെ പേരുകളും എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ പേരാണ്? മഞ്ഞ, വെള്ള, നീല, ചുവപ്പ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഓരോ പൂക്കളുടെയും നിറം ഏതാണ് എന്ന് നോക്കുക. ആ നിറത്തിൻ്റെ പേരിനു നേരെ ആ പൂവിൽ നിന്നും ഒരു വര വരയ്ക്കുക. അങ്ങനെ പൂക്കളുടെ നിറത്തിലേക്ക് നിങ്ങൾ ഓരോ വരകൾ വരച്ച് പൂക്കളെയും നിറങ്ങളെയും യോജിപ്പിക്കണം. മനസ്സിലായോ? ഒന്നാമത്തെ ഉത്തരം സാറ് പറഞ്ഞുതരാം. അവിടെ നമ്മൾക്ക് ധാരാളം പൂക്കളുണ്ടല്ലേ, അതിൽ ഒരു പൂവാണ് ജമന്തി. ജമന്തിയുടെ നിറം എന്താണ്? എല്ലാവരും ഒന്ന് നോക്കി പറഞ്ഞേ. മഞ്ഞയാണല്ലേ, മഞ്ഞ നിറത്തിലുള്ള ജമന്തി. അപ്പോൾ നമുക്കവിടെ മഞ്ഞ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ നമുക്ക് മഞ്ഞ എന്ന് എഴുതിയത് കാണാം അല്ലേ. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ജമന്തി പൂവിൻ്റെ അടുത്തു നിന്നും മഞ്ഞ എന്ന് എഴുതിയതിലേക്ക് നമ്മൾക്ക് ഒരു വര വരയ്ക്കാം. എല്ലാവരും വരച്ചോ? ഇതുപോലെ മറ്റു പൂക്കളും നിങ്ങൾ അതാത് നിറത്തിനെ നേരെ വരച്ച് യോജിപ്പിക്കണം. എല്ലാവർക്കും മനസ്സിലായോ? ശംഖുപുഷ്പത്തിൻ്റെ നിറം എന്താണ് കണ്ടെത്തിയോ? എങ്കിൽ അതിനു നേരെ വരച്ചോളൂ. ഇതുപോലെ മറ്റു പൂക്കളുടെയും നിറത്തിന് നേരെ നിങ്ങൾ വരച്ച് യോജിപ്പിക്കണം. എല്ലാവർക്കും മുല്ലപ്പൂവ് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നല്ല വെളുത്ത നിറത്തിൽ നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മുല്ലപ്പൂവിനെ പറ്റി ഒരു ചെറിയ കവിത പോലെ നമുക്ക് പാഠപുസ്തകത്തിൽ കാണാം. അവിടെ മുല്ല എന്ന വാക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നില്ല. നമുക്കതൊന്ന് എഴുതി പൂർത്തിയാക്കാം. ആദ്യത്തെ വരി എന്താണ്? നല്ല മുല്ലപ്പൂവ് അല്ലേ, നല്ല മുല്ലപ്പൂവ്. അതവിടെ കാണാം. അതിന് തൊട്ട് താഴെയുള്ള വരി നോക്കൂ. എന്താണ് വരി? വെള്ള പൂവ് അല്ലേ. ഇപ്പോൾ വെള്ള പൂവ് ഈ രണ്ട് വാക്കുകൾക്കിടയിൽ നമുക്കൊന്ന് മുല്ല എന്ന് എഴുതി നോക്കാം. എല്ലാവരും എഴുതി നോക്കൂ. എഴുതിയോ? അടുത്ത വരി എന്താണ്? വള്ളിയിൽ മുല്ലപ്പൂവ്, വള്ളിയിൽ മുല്ലപ്പൂവ്. അവിടെ മുല്ല എന്ന് എഴുതിയിട്ടില്ല അല്ലേ, വള്ളിയിൽ പൂവ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾക്കിടയിൽ എല്ലാവരും ഒന്ന് മുല്ല എന്ന് എഴുതിയേ. എഴുതിയോ എല്ലാവരും? അടുത്ത വരി എന്താണ്? മണമുള്ള പൂവ്, മണമുള്ള പൂവ്. ഇതിനിടയിൽ നമുക്ക് എന്ത് ചേർക്കാം? മുല്ല എന്ന് ചേർക്കാം അല്ലേ, മണമുള്ള മുല്ലപ്പൂവ്. എല്ലാവരും എഴുതിയോ? അപ്പോൾ എല്ലാവരും മുല്ലപ്പൂവിനെ പറ്റി കവിത എഴുതി പൂർത്തിയാക്കിയല്ലേ. നല്ല മുല്ലപ്പൂവ്, വെള്ള മുല്ലപ്പൂവ്, വള്ളിയിൽ മുല്ലപ്പൂവ്, മണമുള്ള മുല്ലപ്പൂവ്. ഒന്നുകൂടെ ചൊല്ലി നോക്കാം. നല്ല മുല്ലപ്പൂവ്, വെള്ള മുല്ലപ്പൂവ്, വള്ളിയിൽ മുല്ലപ്പൂവ്, മണമുള്ള മുല്ലപ്പൂവ്. നല്ല മുല്ലപ്പൂവ്, വെള്ള മുല്ലപ്പൂവ്, വള്ളിയിൽ മുല്ലപ്പൂവ്, മണമുള്ള മുല്ലപ്പൂവ്.
എല്ലാവരും ചൊല്ലിയോ? എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും എല്ലാം മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാറോട് ചോദിക്കാം. അതിനുള്ള ഉത്തരം സാറ് ക്ലാസ്സിൽ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോ നമുക്ക് ക്ലാസ്സിൽ കാണാം.